പുതുതലമുറ മുറ ബൈക്കുകൾ മാത്രം മോഷ്ടിക്കുന്ന അഞ്ച് പേർ എറണാകുളത്ത് പിടിയിൽ കാശും ആഭരണങ്ങളും അടിച്ചു മാറ്റുന്ന കള്ളന്മാർ ഈ നാട്ടിൽ പലരുണ്ട് പക്ഷെ മാത്രം അടിച്ചു മാറ്റുന്ന ഒരു കള്ളൻ അതാണ് ഞാൻ എനിക്ക് വെറൈറ്റിയോടാണ് താല്പര്യം രണ്ട് പ്രായപൂർത്തിയാകാത്ത ആളുകൾ ഉൾപ്പെടെ അഞ്ച് പേരെ കാലടി പോലീസാണ് പിടികൂടിയത് അവന്മാർക്ക് എന്താ പണി മോഷ്ടിച്ച വാഹനത്തിൽ കാമുകിയെ കാണാൻ പോകും വഴിയാണ് പ്രതികളെ പോലീസ് പിടികൂടിയത് സത്യമായിട്ട് ഞാൻ കള്ളനല്ല സത്യസന്ധനും ആത്മാർത്ഥനും സ്നേഹനുമായ ഒരു പാവം പച്ച പാവാണെന്ന് ഞാൻ കരുതിയത് ഇപ്പൊ മനസ്സിലായി പെരും കള്ളനാ ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവെ പാലക്കാട് ചിറ്റൂർ സ്വദേശികളായ വിജയ് സുബിൻ തൃശൂർ സ്വദേശി ബിറ്റോ എന്നിവരും രണ്ട് പ്രായപൂർത്തിയാകാത്ത പ്രതികളുമാണ് കാലടി പോലീസിന്റെ പിടിയിലായത് നമുക്ക് എല്ലാവർക്കും കുണ്ടകശനി ഇവരിൽ നിന്ന് അഞ്ച് പുതുതലമുറ ബൈക്കുകളും പിടികൂടി കഴിഞ്ഞ ദിവസം കാലടി സർവകലാശാല റോഡിൽ വാഹന പരിശോധനയ്ക്കിടെ രണ്ട് ബൈക്കുകളിലായി അഞ്ചു പേർ വരുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു കളറായിട്ടുണ്ടല്ലോ ബൈക്കുകൾക്ക് നമ്പർ പ്ലേറ്റ് ഇല്ലായിരുന്നു അതേതായാലും നന്നായി ഇവരെ കൈ കാണിച്ച് നിർത്താൻ ശ്രമിച്ചപ്പോൾ ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു പോലീസിന് ഇപ്പൊ ആർക്കാ പേടി പോലീസോ നമ്മൾ സ്ട്രോങ് ആട്ടിക്കണം നമ്മളെന്തിനു മേടിക്കണത് പിന്തുടർന്ന് പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് ബൈക്ക് മോഷണത്തിന്റെ ചുരുളഴിയുന്നത് ഇനി ഞാൻ നിന്റെ മുഖത്ത് നോക്കി ഒരു സത്യം പറഞ്ഞോട്ടെ പുല്ലേ നീ കള്ളന്മാർക്ക് അവമാനമാണടാ മോഷ്ടിച്ച ബൈക്കുകളിൽ പ്രായപൂർത്തിയാകാത്തയാളുടെ മലയാറ്റൂരുള്ള കാമുകിയെ കാണാനെത്തിയതാണ് സംഘമെന്ന് പിന്നീട് മനസ്സിലായി ഇതൊക്കെ എന്റെ തലയിലാവൂലോ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ബൈക്കുകളാണ് ഇവർ മോഷ്ടിച്ചിട്ടുള്ളത് മോഷ്ടിക്കുന്നത് പുതുതലമുറ ബൈക്കുകൾ മാത്രമാണ് ഹൈടെക് ഹൈടെക് പാലക്കാടാണ് ഇവ വിൽക്കുന്നത് വിറ്റുകിട്ടുന്ന പണം ലഹരി വാങ്ങി ഉപയോഗിക്കാനും ആഡംബര ജീവിതത്തിനുമാണ് ചെലവിട്ടിരുന്നത് ഇവരെയൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ കുനിച്ചു നിർത്തി മുളയരച്ചു തേച്ച് ചൂറിന് ചൂടാക്കി നല്ല പത്ത് പേടങ്ങി പിടയ്ക്കണം മോഷ്ടത്തിന് പിന്നിൽ വലിയ സംഘങ്ങൾ ഉണ്ടോ എന്ന സംശയത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് ഞാനോ